കയറി തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു അതുകൊണ്ട് നമ്മൾ ധ്യാനിച്ചതാണ് ദൈവം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലാണ് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് ഇനി അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് അടുത്ത വചനം പറയുന്നത് അവർ അവർ ചെന്നു ചെന്നു പിന്നെ തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു പ്രിയമുള്ളവരെ ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന വ്യക്തികളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ തിരുവചനം കേൾക്കാനായിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന അനേകായിരം വ്യക്തികളുണ്ടാവാം അവർക്ക് രണ്ട് സാധ്യതയാണുള്ളത് ഒന്നുകിൽ യേശുവിൻ്റെ വചനം സ്വീകരിച്ച് ആ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റും രണ്ട് ആ വചനം തിരസ്കരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് പതിനഞ്ചിൽ അപ്പോസോലന്മാരെ ഈ ദൗത്യവുമായി അയക്കുമ്പോഴും യേശു ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ലോകം ഒങ്ങും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കു വരുന്നു വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ അവരെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യും ഇവിടെ അതുതന്നെയാണ് കർത്താവ് പറഞ്ഞത് തൻ്റെ അടുക്കളേക്ക് വന്നു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ വ്യക്തികളെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ ഭരമേൽപ്പിക്കുന്നത് അഥവാ ദൈവോചനം സ്വീകരിക്കുന്നവരെ മൂന്ന് കാര്യങ്ങളാണ് ഭരമേൽപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് തന്നോട് കൂടെ ആയിരിക്കുക എന്താണ് എന്താണ് തന്നോട് കൂടെ ആയിരിക്കുക രണ്ടെന്താണ് പ്രഘോഷകനായി മാറുക യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുക ഇതാണ് അടുത്ത ദൗത്യം എന്താണ് സാത്താനെ ബഹിഷ്കരിച്ച് അവൻ്റെ ലോകം ഇല്ലായ്മ ചെയ്ത് അവിടെ ദൈവരാജ്യം സംസ്ഥാപിതമാകണം ഒന്നെന്താണ് ദൈവത്തോടു കൂടെ ആയിരിക്കണം നിങ്ങൾ ഈ ധ്യാനം വഴി രണ്ട് നിങ്ങളൊരു പ്രഘോഷകനായി മാറണം ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ട് മൂന്ന് നിങ്ങളിലുള്ള അന്ധകാരത്തിൻ്റെ പ്രവർത്തികളും പ്രവണതകളും ഇവിടെ കൊണ്ട് തീരണം അത് തിരിച്ചറിയണം കണ്ടെത്തണം ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകണം എന്താണ് ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല പിന്നെന്താണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ അനുഭവമാണ് അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം നൽകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരണം ഇനി നമുക്ക് നമുക്കതിനകത്ത് ഒന്നാമത്തെ വചനം എടുക്കാം ഇതാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിൽ ആക്കിയിരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഏതെങ്കിലും തോട്ടത്തിലേക്ക് മാത്രം ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ദൈവം മനോഹരമായിട്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചു മനോഹരമായിട്ട് സൃഷ്ടിച്ചു മറ്റ് പ്രപഞ്ച സൃഷ്ടികളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭൂമി വളരെ മനോഹരമാണ് എന്തിനാണ് ഭൂമി ഇങ്ങനെ മനോഹരമാക്കി സൃഷ്ടിച്ചത് ഒരു ദേവാലയം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ബലിപീഡവും മദ്ഭായുമാണ് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് പ്രിയമുള്ളവരെ സ്വർഗ്ഗമെൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠം അപ്പോൾ ദൈവം ഇരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനമായിട്ടാണ് നമ്മൾ മദ്ബഹായ അഥവാ ത്രോണോസിനെയൊക്കെ ആൾത്താരെയൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ സൃഷ്ടിക്കുന്നത് നിർമ്മിക്കുന്നത് ഒരു മദ്ബഹായാണ് ഇതുപോലെ സർവപ്രപഞ്ചങ്ങളും ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിലേറ്റവും മനോഹരമായിട്ട് ദൈവം ഡിസൈൻ ചെയ്ത സ്ഥലം ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ ബലിയർപ്പിക്കാനുള്ള ഇറങ്ങി വരാനുള്ള സ്ഥലമായിട്ടാണ് ഭൂമിയെ ദൈവം കാണുന്നത് അപ്പോൾ ദൈവത്തിന് ഭൂമിയെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ് എനിക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഇടം നമുക്കറിയാം ബലികൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട് പഴയ നിയമത്തിൽ ബലികളുണ്ട് ബലികൾ നടത്തുമ്പോഴെല്ലാം ദൈവം ചെയ്തിരുന്ന കാര്യം എന്താണ് ബലിയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ബലിപീഠത്തിൽ വസിക്കും അതിൻ്റെ അടയാളമായി ബലിവസ്തു ഒരു തീക്കനലായി മാറും ഇതായിരുന്നു അടയാളം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് ഭൂമി നൽകി ഭൂമിയിൽ നമ്മൾ ഭൂമി അവകാശപ്പെട്ട വ്യക്തിയാണ് ഇച്ചിരിയെങ്കിലും ഭൂമി ഇല്ലാത്ത ആരെങ്കിലും ആരും കാണുകയില്ല സ്വന്തമായിട്ട് ഇച്ചിരി ഭൂമിയെങ്കിലും ഇല്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഉണ്ട് ഇച്ചിരി ഭൂമി ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി റെന്റിനെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും വാടകയ്ക്കെടുത്ത ഭൂമിയെങ്കിലും നിങ്ങളുടെ കൈക്കാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കയറിയിരിക്കാൻ ഒരിടമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആ സ്ഥലത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ഇതാ നിൻ്റെ കൂടെ ആയിരിക്കാൻ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ സ്വപ്നം നിന്നെക്കുറിച്ച് നീ താമസിക്കുന്ന വീട്ടിൽ നിൻ്റെ കൂടെ താമസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നീ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ നിൻ്റെ കൂടെ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ദൈവം എന്തു ചെയ്തത് പ്രിയമുള്ളവരെ മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻതോട്ടത്തിലാക്കി അപ്പോൾ നമ്മൾ ഏതൻതോട്ടം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയായിട്ടും കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ വീടായിട്ട് കണ്ടാൽ മതി ഏതൻ തോട്ടം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അര സ്ഥലവും വീടും അതെന്താണ് ഏതൻതോട്ടം ഈ ഏതൻതോട്ടത്തിൽ എന്തൊക്കെയുണ്ട് തിന്നാൻ പറ്റുന്ന കനിയുണ്ട് തിന്നാൻ പാടില്ലാത്ത കനിയുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട് ചെയ്യാവുന്ന കാര്യമുണ്ട് അപ്പോൾ അവിടെയുണ്ട് നല്ല കനിയുണ്ട് വിഷക്കനിയുണ്ട് നമ്മളൊക്കെ പലപ്പോഴും വിഷക്കനി തിന്നാണ് ഈ പരുവത്തിനായത് സമാധാനമില്ല സന്തോഷമില്ല അനുസരണേ പോകുന്നില്ല ഇതെല്ലാം എന്താണ് പലപ്പോഴും പല വിഷക്കനികളും പറിച്ചു തിന്നതിൻ്റെ അനന്തര ഫലമാണ് ദുരന്ത ഫലങ്ങളാണ് ഇനി അവിടെ പറിച്ചു തിന്നാവുന്ന ഫലമുണ്ട് ഏതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം അത് പറിച്ചു തിന്നാം തിന്നാൽ നീ ജീവിക്കും വളരെ മനസ്സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ചിലർ കുടുംബജീവൻ നയിക്കുന്നുണ്ട് എന്താ കാര്യം എന്നറിയാവോ അവർ തങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം പറഞ്ഞത് ഭക്ഷിച്ചു അതാണ് കാര്യം അപ്പോൾ നിങ്ങളുടെ അസമാധാനത്തിന് കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഇടം ഏതൻ തോട്ടം നിങ്ങളുടെ വീട് ഏതൻ തോട്ടം അവിടെ നിങ്ങളിപ്പോൾ വസിക്കുകയാണ് ഇനി എന്തിനാണ് ദൈവം അത് സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് നിൻ്റെ കൂടെ വരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ ബൈബിളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയ ശേഷം ദൈവം എന്തു ചെയ്തു എല്ലാ സായാഹ്നങ്ങളിലും അതിൽ ഉലാത്താൻ വന്നിരുന്നു എന്നവർ എങ്ങനെയാണ് വന്നത് എല്ലാ സായാഹ്നങ്ങളിലും ഉലാത്ത അപ്പം ഞാൻ ഈ കർത്താവിനോട് ചോ പലപ്പോഴും ചോദിച്ചു എൻ്റെ കർത്താവ് ഈ സായാഹ്നത്തിലുള്ള വരവിന് പകരം ഇരുപത്തിനാല് മണിക്കൂറും ഫുൾ ടൈം അവിടെ തന്നെ താമസിച്ചില്ലെങ്കിൽ ഈ ആദാമു ഹൗവായും ആവശ്യമില്ലാത്ത പണിക്ക് പോകുമായിരുന്നു ഫുൾ ടൈം ഒരു നോട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു നിന്റെ സാന്നിധ്യം ഇതാ നാലുമണിക്ക് മാത്രം ആയതുകൊണ്ട് പകൽ സമയം ബാക്കിയുള്ള ടൈം മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക കുറേ സമയമൊക്കെ നമുക്ക് ഉറങ്ങിയൊക്കെ പോകാം ബാക്കിയുള്ള സമയമെല്ലാം ഈ ചിന്തയും വിചാരങ്ങളുമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഏതെന്തോട്ടത്തിൽ ഇതാ മനുഷ്യനെ ഇങ്ങനെ ആക്കി വെച്ച സമയത്ത് ദൈവം ഉലാത്താൻ വൈകുന്നേരം വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കർത്താവ് വൈകുന്നേരമായിട്ടൊക്കെ മാറ്റി തന്നെ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ തന്നെ ഒരു ക്യാമ്പ് നടത്താൻ വന്നിരുന്നു സത്യത്തിൽ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇരുപത്തിനാല് മണിക്കൂറും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതാ സത്യം ഇരുപത്തിനാല് മണിക്കൂറും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയിരുന്ന സമയം എപ്പോഴാണ് വൈകുന്നേരം മാത്രം സായാഹ്നത്തി മാത്രം അതെന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന സമയപ്പഴ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ രാവിലെ ആദാം ആദാമെഴുന്നേറ്റും നല്ല സുഖമായ തണുപ്പ് എ സി ആയിട്ടിരിക്കുന്ന പോലെയാണ് ആദാമിന് തോന്നി നല്ല തണുപ്പ് അതുകൊണ്ടാണ് വെളുപ്പിനെ ഉറങ്ങാൻ നല്ല സുഖം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആദാമ ഹൗവായി ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ഇതാ പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് സൂര്യൻ അന്നിങ്ങനെ ഈ ടെറസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൂര്യൻ നേരെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി അപ്പോൾ കണ്ണ് മഞ്ഞെടുക്കുന്ന പോലെ തോന്നി എഴുന്നേറ്റു തണുപ്പ് സമയത്ത് നല്ല സൂര്യൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദാമിനെ ഹവ്വായ്ക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്തൊരു പരിപാടി ഉണ്ടായിരുന്നു ഡിസംബർ മാസത്തിലെ തണുപ്പുള്ള സമയത്ത് ആളുകളെല്ലാം വെയിലത്തിറങ്ങിയിരിക്കുമായിരുന്നു ക കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഈ അടുപ്പിൻ്റെ മൂട്ട് കയറിയിരിക്കും ചൂട് കിട്ടാനായി അപ്പോൾ എന്ന് പോലെ ചെറിയ സൂര്യപ്രകാശം ഏറ്റാൽ ഉടനെ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇതുപോലെ ആദാമിഖവ്വായും പതക്ക സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങിയിരുന്നു അപ്പോഴാണ് വിറ്റാമിൻ ഡി ഇതൊക്കെ ശരീരത്തിലേക്ക് വന്ന് അസ്ഥിക്ക് നല്ല ബലമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആദാമനും ഹൗവായിക്കും ചൂടങ്ങോട്ട് മൂത്തു വേർക്കാൻ തുടങ്ങി ചെറിയ ഏതാണ്ട് ഒരു അസ്വസ്ഥത പോലെ അന്നേരത്തിനും ഹൗവ പറഞ്ഞു ഇതിന് പറയുന്ന പേരാണ് ദാഹം ചൂട് ഉച്ചിയിൽ ഉച്ചയിലടിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ക്ഷീണം തോന്നാൻ തുടങ്ങി അന്നേരം ഹവായിക്ക് വൈറ്റിൽ ഏതാണ്ടൊരു കാളുന്ന പോലെ തോന്നി ഉടനെ ആദാം പറഞ്ഞു ഇതിന് പറയുന്ന പേരാണ് വിശപ്പ് അപ്പോൾ ഉച്ചയായപ്പോൾ വിശക്കാനും തുടങ്ങി ദാഹിക്കാനും തുടങ്ങി ഉടനെ ആദാമും കവ്വായും പതുക്കെ വെയിലത്തുന്ന് തണലത്തേക്ക് മാറി അപ്പോഴാണ് ഈ ആപ്പിൾ മുന്തിരിങ്ങ ഇതൊക്കെ തൂങ്ങി കിടക്കുന്നത് ചുമ്മാ ഓറിനെടുത്ത് കടിച്ചു നോക്കി നല്ലതാണെന്ന് തോന്നി അന്നത്തെ ദിവസം മുന്തിരിങ്ങ തെന്ന് തെന്നു അവരങ്ങനെ ക്ഷീണാവസ്ഥയിലായി അത് കഴിഞ്ഞപ്പോഴാണ് ദാഹം വന്നത് അപ്പോഴാണ് രൊച്ച കേട്ടത് അപ്പോഴാണ് ആദാമുഖമായി അങ്ങോട്ട് നടന്നു ഇങ്ങനെ ഒഴുകുന്നു കുറച്ച് വെള്ളം കോരി കുടിച്ചു ഇന്നത്തെ വെള്ളം ഇന്നങ്ങനെ കുടിക്കാൻ പറ്റിയല്ല ഒച്ച കേട്ട് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും തട്ടിപ്പോകാൻ അത് മതി അന്നിങ്ങനത്തെ എക്കാലിക്സൊന്നുമില്ല അതുകൊണ്ട് പ്രിയമുള്ള വിഷക്കനികളുടെ എണ്ണം വളരെ കുറവാണ് എല്ലാം ഏതെങ്കിലും തരത്തിലോ വിധത്തിലോ കഴിച്ചാൽ മനുഷ്യൻ ഗുണം ചെയ്യുന്ന സാധനമായിരുന്നു എല്ലാ സാധനവും ഉദാഹരണത്തിന് പ്രിയമുള്ളവരെ ചാണകം പോലും പ്രയോജനം ചെയ്യുമായിരുന്നു കാരണം എന്താണ് പശു ആടുകകലം പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കഴിക്കുന്ന എന്താണ് തൊട്ടവാടി താറുതാവൽ ഇങ്ങനത്തെ മരുന്നുകളൊക്കെയാണ് നിൽക്കുന്നത് ആടുകളൊക്കെ ആണെങ്കിൽ മിക്കവാറും എന്താണ് ഈ മരുന്ന് ചെടികളാണ് സസ്യങ്ങളാണ് ഔഷധ സസ്യങ്ങളാണ് സാധാരണയായിട്ട് കഴിക്കുന്നത് അപ്പോൾ അത് കഴിച്ചിട്ട് പ്രിയമുള്ളവരെ പശു എവിടെയെങ്കിലും ചാണകം കാഷ്ടിച്ചിട്ടാൽ ചിലപ്പോൾ കയ്യിൽ ഒരു മുറിവ് ഒന്നിച്ചിരി ഒരഞ്ഞു അദാമിന്യ ഖവയുടെ ദേഗ ഇച്ചിരി ഒരഞ്ഞു പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കും ലേപനമൊന്നും ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു സാധനമേ കണ്ടുള്ളൂ കാരണം ഏതെന്തോട്ട് എല്ലാം ട്രൈ ആ കാരണം പഴങ്ങളല്ലേ മുഴുവൻ ആകപ്പാടെ കണ്ടത് പശു ഇതാ കുഴമ്പ് വരുവത്തിനുള്ള നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എടുത്ത് പൂശി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുറി ഉണങ്ങി അതേ ചാണകം ഇപ്പോൾ നമ്മുടെ അന്നാമച്ച എടുത്തി ചാണകക്കൂടിൻ്റെ വാതിക്കൂടെ പോയതേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞു സത്യത്തിൽ പത്ത് മിനിറ്റ് മുമ്പ് വന്നില്ലായിരുന്നെങ്കിൽ തട്ടിപ്പോയേനെ ഇതേ സെയിം ചാണകമാണ് എന്തുകൊണ്ടാണ് അന്നത്തെ ചാണകത്തിന് ഈ ഔഷധ ഗുണമുണ്ടായത് പ്രിയമുള്ളവരെ ഏതൻ തോട്ടത്തിൽ എന്ന് പറഞ്ഞ ദൈവം പരിപാലിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ മൃഗങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണമൊക്കെ സസ്യ ഔഷധ സസ്യങ്ങളുടെ അതുകൊണ്ട് ചാണകത്തിൽ പോലും എന്തുണ്ട് ഔഷധത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ പാൽ കുടിച്ചാൽ സർവ ഔഷധ കാരണം എന്താണ് ഈ സകല സ്ഥലങ്ങളിലും പോയി സകല ഔഷധം ക്യാൻസർ മാറാനുള്ളത് നീലക്കുറിഞ്ഞ് മഞ്ഞക്കുറിഞ്ഞ് പിന്നെ എന്താണ് ഇപ്പോഴത്തെ പല സാധനം ഉണ്ടല്ലോ അതെല്ലാം തിന്ന പശുവാണ് എന്തു ചെയ്യുന്നത് ചാണകം കാട്ടി ചിലപ്പോൾ അത് തൂത്താ ചിലപ്പോൾ ക്യാൻസർ വരെ മാറും അതുകൊണ്ടാണ് കുറേയൊക്കെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കുമായിരുന്നു പിന്നെ കുറെ എന്തു ചെയ്യും കുറേ തളിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ ചാണകം തളി ഉണ്ടായത് അതും എന്താണ് ഔഷധ ഗുണമുള്ളതായിരുന്നു ഇന്നതെല്ലാം മോശമായി തീർ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതെന്തോട്ടത്തിൽ എല്ലാം മനുഷ്യന് പ്രയോജനമുള്ളതായിരുന്നു വിഷക്കനികളുടെ എണ്ണം വളരെ കുറവായിരുന്നു വളരെ കുറവായിരുന്നു അതുകൊണ്ട് ആദാം ഓരോന്നോരോന്നായിട്ട് പറ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വയറ് നിറഞ്ഞു വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ആദാം ചോദിക്കാൻ തുടങ്ങി ഊഹ് എന്തോ ഒരു വെയിലാണ് ഈ തലക്കെട്ടാണല്ലോ ഇതടിക്കുന്നത് എൻ്റെ കർത്താവ് ഇത് ഇതടിക്കുന്നത് രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു അന്നേരമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് ചൂടുണ്ടായിരുന്നെങ്കിൽ അപ്പോഴാണ് ഈ സൂര്യൻ ഉയർന്നു വന്നത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് സൂര്യൻ പൊങ്ങി വന്നു അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചൂട് കാരണം മടുത്തു ഉള്ളൂ അപ്പോഴാണ് സൂര്യൻ പതുക്കെ പടിഞ്ഞാട്ടോട്ട് പോകുന്നത് അവൻ അസ്തമിക്കാൻ തുടങ്ങി അപ്പോൾ ആദാമിന് സന്തോഷമായി നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്നെ പറഞ്ഞാൽ അപ്പോഴേ സാധിച്ചു തരും സൂര്യൻ അസ്തമിച്ചു ചെറിയൊരു കാറ്റടിച്ചു അപ്പോൾ ആദാമും കവ്വായും കിടന്നുറങ്ങി ഉറങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷായി അതോടുകൂടി ആദാമും അവവ്വായും പാടാൻ തുടങ്ങി ഹാലേ ലുയി ഹാലേ ലുയി ഓ എൻ്റെ ദൈവമേ ഇങ്ങനെയല്ല പാടിയത് ഒച്ചത്തി കാരണം എന്താണ് ആപ്പിളൊക്കെയാണ് കഴിച്ചത് വൈകുന്നേരം ആപ്പിളൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറിയത് കൊണ്ട് പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി സൂര്യന് സൂര്യൻ ചന്ദ്രന് ചന്ദ്രൻ നക്ഷത്രങ്ങൾക്ക് നക്ഷത്രം കാറ്റിന് കാറ്റ് ആപ്പിളിന് ആപ്പിള് മുന്തിരിങ്ങയ്ക്ക് മുന്തിരിങ്ങ പിന്നെ വെള്ളത്തിന് വെള്ളം ഇതെല്ലാം കൂടെ കണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ആദാമിനും കൗവായിക്കും ദൈവ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറും ദൈവം ഉണ്ടായിരുന്നു ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും തുടങ്ങിയപ്പോഴാണ് ദൈവ സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങിയത് അപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ പ്രിയമുള്ളവരെ ആദാമും കൗവായി നിന്നു അങ്ങനെയെങ്കിൽ തന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മോട് കൂടെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ മാർഗം ദൈവസ്തുതിയാണ് സ്തുതിയാണ് ദൈവം നൽകിയ നന്മകളെക്കുറിച്ച് ഓർത്ത് സ്തുതിക്കണം അതുകൊണ്ടാണ് ഏത് മതത്തിൻ്റെയും ഏത് സമൂഹത്തിൻ്റെയും ആരാധന രീതി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരാധനകൾ ആരംഭിക്കുന്നത് ദൈവസ്തുതിപ്പിലാണ് ദൈവസ്തുതിപ്പിലാണ് നമ്മളെന്ന് ആലോചിച്ച് സുറിയാനി സഭയുടെ ആരാധന രീതി അനുസരിച്ച് നമ്മൾ ആരാധിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ് പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി പിന്നെ ബാക്കി എന്താണ് മുതൽ ആമീൻ ആദ്യ മുതൽ ഇന്നും എന്നേക്കും ആമീൻ പിന്നെ തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി പിന്നെ ദൈവമായ ഭർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി അത് കഴിഞ്ഞ് മാലാകന്മാരുടെ സ്തുതിപ്പ് ദൈവമേ നീ പരിശുദ്ധൻ ബലവാന് നീ പരിശുദ്ധൻ മരണമില്ലാത്തവന് നീ ഇത്രയും മാലാകന്മാർ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ പറയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം അപ്പം മാലാകന്മാരോട് ചേർന്ന് സ്തുതിക്കാൻ തുടങ്ങും ആദ്യം നമ്മൾ തന്നെ തുടങ്ങും അതിനുശേഷം മാലാകന്മാരോട് ചേർന്ന് സ്തുതിക്കും അതിനുശേഷം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിനക്ക് സ്തുതി ശക്ഷിതാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശികാരാജാവ് നിനക്ക് സ്തുതി മറക്കും അപ്പോൾ പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കി ഒരു സ്തുതിയിലൂടെയാണ് ഇതാ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹം ഒരാരാധനയായി ദൈവാരാധനയായി പ്രാർത്ഥനയായി ഉയരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓർത്തോണം അതൊരു സ്തുതിയിലൂടെയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത് ാണ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് പരിശുദ്ധനാണ് അപ്പൊ ദൈവം ഇറങ്ങി വസിക്കാൻ ആഗ്രഹിക്കുന്ന ഇടം എവിടെയാ എവിടെയാ ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിലാണ് ആരാണ് ഇസ്രായേൽ ഇസ്രായേൽ ആരാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് പറയുന്ന പേരാണെന്ത് ഇസ്രായേൽ ഈ ഇരിക്കുന്ന ദൈവമക്കളിൽ ഓരോരുത്തരും ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിലാണ് ദൈവം ഇറങ്ങി വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നിരുവചനം കേൾക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ മധ്യത്തിൽ ദൈവം ഒരു സിംഹാസനം ഇട്ടിരിക്കുന്നത് പോലെ ഇറങ്ങി വന്ന് വസിക്കും അങ്ങനെ വസിക്കുന്നതിൻ്റെ അടയാളമാണ് ഇതാ ദൈവാരാധനയും ദൈവശുശ്രൂഷയും നടക്കുന്ന സ്ഥലത്ത് ഇറങ്ങി ഇറങ്ങിവസിച്ചതിൻ്റെ അടയാളമാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സൗഖ്യവും രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് രോഗികൾക്ക് സൗഖ്യവും ബന്ധിതർക്ക് മോചനവും മാനസാന്തരവും ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലായിക്കണം ആ സ്ഥലത്ത് ശുശ്രൂഷകൾ നടത്തുന്നത് മനുഷ്യരല്ല അവർ വെറുതെ ശുശ്രൂഷകർ മാത്രമാണ് ആരാണ് ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ് ദൈവമാണ് മാലാകമാരുടെ സാന്നിധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് ദൈവജനത്തെ സന്ദർശിക്കുമ്പോഴാണ് അതിൻ്റെ അടയാളമാണ് രോഗികൾക്ക് സൗഖ്യം ബന്ധനങ്ങൾക്ക് മോചനം ഇതാ അടിമത്തത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വിമോചനമൊക്കെ കിട്ടുന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് ധ്യാനത്തിന് വന്നിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവർ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല എല്ലാത്തിനും നന്ദി പറയണം ആരോഗ്യം ലഭിച്ചതിന് നന്ദി രോഗങ്ങൾക്ക് നന്ദി എൻ്റെ പ്രതിസന്ധികൾക്ക് നന്ദി എൻ്റെ പ്രയാസങ്ങൾക്ക് നന്ദി എല്ലാത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തെ എന്തു ചെയ്യണം സ്തുതിക്കാൻ തയ്യാറാണ്